എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെൺകുട്ടികളുടെ വിവാഹ പ്രായം എന്താണ് എന്നുള്ളതിന് ഒരു ചർച്ചയാണ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഒക്കെ പറഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് 22 വയസ്സിലേക്ക് ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസും കാര്യം. നമ്മൾ അതിനെക്കുറിച്ചൊന്നുമല്ല ചർച്ച. ശരിക്കും എപ്പോഴാണ് പെൺകുട്ടികളുടെ വിവാഹ പ്രായം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. മെയിനായിട്ട് എല്ലാ പാരൻസിനോടും ഈ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നത് എന്തിനാണ് 18 വയസ്സിൽ നിങ്ങൾ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ചോദിച്ചു പറഞ്ഞാൽ അവർക്ക് അറിയില്ല. എന്ത് ഉത്തരം എന്ന് ചോദിച്ചാൽ അവർക്ക് വലിയ രീതിക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയതിൽ രണ്ടോ കുറേ പേരും സർവേ പ്രകാരം ഇല്ലേ കുറേ ആൾക്കാരോട് ചോദിച്ചതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 18 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്ന വലിയൊരു ഭാരം തന്നെ ഒഴിച്ചു. പെൺകുട്ടിയാണ് ജനിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ അവൾക്കൊരു 18 വയസ്സ് ആവണത് വരെ ഇതിലുള്ള സ്വർണവും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച് അവളുടെ നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് അവളുടെ പുറത്തൊന്നും വിടാതെ ഭയങ്കര സെക്യൂർഡായിട്ട് നിർത്തി ഏതെങ്കിലും ഒരുത്തൻ്റെ നല്ലൊരു ജോലിയുള്ള അല്ലെങ്കിൽ അവളുടെ സന്തോഷത്തോടെ നോക്കുമെന്ന് ഇവരുടെ വിശ്വാസമുള്ള ഒരുത്തനെ കയ്യിൽ പിടിച്ച് കൊടുക്കുന്നത് വരെ അവർക്ക് വലിയൊരു ഭാരം തന്നെയാണ് എന്നുള്ള സത്യാവസ്ഥ. രണ്ടാമത്തെ പോയിന്റിൽ ആൾക്കാർ പറയുന്നത് ഇനിയിപ്പോൾ ഈ ഒരുപാട് വയസ്സ് വരെ പെൺകുട്ടി ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൾ സ്വന്തം ഇഷ്ടത്തിന് വേറെ ഒരിടത്തിനൂടെ പോവോ ഇല്ലെങ്കിൽ അവൾ വഴിതെറ്റി പോവോ ഇല്ലെങ്കിൽ വേറെ വല്ല വഴിയിലേക്ക് പോവോ എന്നുള്ളൊരു പേടിയാണ് രണ്ടാമത്തെ പേടി എന്ന് പറയുന്നത്. മൂന്നാമത്തത് പറയുന്നത് ഇങ്ങനെ വയസ്സ് ഒരുപാട് നിൽക്കുന്ന സമയത്ത് അവൾക്ക് മാരേജ് മാർക്കറ്റിൽ ഡിമാൻഡ് കുറയും എന്നുള്ളൊരു രീതിക്ക് ഉള്ളൊരു അതായത് അവൾ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ കിട്ട് കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിക്കൊക്കെ ഒരുപാട് പറഞ്ഞു. പിന്നെ വേറൊരു റീസൺ 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്തുള്ള ആൾക്കാർ ചോദിക്കും മകൾക്ക് കല്യാണ പ്രായമൊക്കെ ആയാലും എന്നാൽ കല്യാണം നോക്കണില്ലേ എന്നുള്ളത് തുടങ്ങും. അതേപോലെ റിലേറ്റീവ്സ് കസിൻസിനൊക്കെ കല്യാണം ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കമ്പാരിസൺ ഓ അയ്യോ അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ മകളുടെയും കല്യാണം എളുപ്പം കഴിപ്പിക്കണം എന്നുള്ളതൊക്കെ കൊണ്ടാണ് ശരിക്കും ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ 18-20 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കൽ പോലും ഒരു പാരൻസും സ്വന്തം മക്കളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞ ലവ് മാരേജിനല്ല ഞാൻ ഇവിടെ സംസാരിച്ചു കൊടുക്കുക. ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യണമെന്നേ അല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. പെൺകുട്ടി കല്യാണത്തിന് തയ്യാറാണോ എന്നുള്ളതിന് ആരെങ്കിലും ചോദിക്കേണ്ടത് സത്യം. 18 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്ന കുട്ടി സമയത്ത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പാരൻസിനും ഒരു ഉത്തരവില്ല എന്നുള്ള സത്യാവസ്ഥ. ഇതൊക്കെ കാലത്തിൽ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് അവരൊക്കെ ഇതിൽ പഴകിക്കോളും. ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് 15-14 വയസ്സിലാണ് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ ജീവിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്പാരിസന്റെ പുറത്താണ് പല പെൺകുട്ടികളും പല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 18 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്ന കുട്ടികളുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ സ്കൂളിൽ കോളേജിൽ പോകുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ എന്താണ് ഫാമിലി എങ്ങനെയാണ് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുടുംബം എങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ ഇത് 2 വർഷം കുട്ടി 20-ാമത്തെ വയസ്സിലൊക്കെ കുട്ടികളാവുക പറഞ്ഞാൽ കുട്ടികളെ എങ്ങനെ നോക്കണം എന്താണ് ഇതിൻ്റെ കെയർ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ആ വിവാഹ ബന്ധത്തിൽ പല പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരികയാണ് അവർ ഡിവോഴ്സ് എന്നുള്ള ലെവലിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞു ആ കുട്ടിയുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കും എത്ര കാലം പാരൻസിനെ നോക്കും സ്വന്തം കാലിൽ നിൽക്കാനോ പിടിക്കാനോ ഒന്നും ആ കുട്ടിക്ക് സാധിക്കില്ല. അപ്പോഴും ആ കുട്ടി ഒന്നില്ലെങ്കിൽ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അവരുടെ വീട്ടുകാരനെ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഒരാളെ പിന്താങ്ങി ഇല്ലെങ്കിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ മാത്രം വിധിച്ചിട്ടുള്ളതാണോ പെൺകുട്ടി എന്ന് ചോദിച്ചാൽ ആർക്കും വലിയ ഉത്തരവില്ല. എല്ലാവർക്കും ഒരു ഭാരം ഒഴിവാക്കണം കല്യാണം പെട്ടെന്ന് കഴിപ്പിച്ച് വിടണമെന്നുള്ള സത്യാവസ്ഥ. ശരിക്കും ആ ഒരു തോട്ട് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. കല്യാണം എന്ന് പറയുന്നത് ആ പെൺകുട്ടി തയ്യാറാണോ നോക്കണം മാനസികമായിട്ട് തയ്യാറാണോ നോക്കണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വേണം. അതുവരെ ആ കുട്ടിക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് അത്ര എഡ്യൂക്കേഷൻസ് കൊടുക്കുക. പഠിച്ച് നല്ല രീതിക്ക് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന ലെവൽ വരെ പഠിപ്പിച്ചതിന് ശേഷം മാത്രം കല്യാണം. അത് 25-26 വയസ്സൊക്കെ ആകുമ്പോഴേ പെൺകുട്ടികളൊന്നും സ്റ്റേബിൾ ആവുള്ളൂ. ആ സമയത്ത് കല്യാണം എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കും കുറേ കാഴ്ചപ്പാടും കാര്യങ്ങളും ഉണ്ടാവും. ആ കുട്ടിക്കും ഒരു ഹസ്ബൻഡ് എങ്ങനെ വേണം എന്തൊക്കെ ചൂസ് ചെയ്യണം എന്തൊക്കെ നോക്കണം എന്നുള്ളത് അറിയാം. അവരുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം അവർക്കൊരു ബോധ്യമുണ്ട്. അല്ലാണ്ട് ഈ 18 വയസ്സിലേക്ക് കഴിക്കുന്ന സമയത്ത് ആ കുട്ടികൾ വെറും ഭർത്താവിൻ്റെ ഒരു നിഴലായിട്ട് നടക്കുക ഇല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു നിഴലായിട്ട് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഒരു 25-26 വയസ്സിലേക്കാണ് ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് പോകണം അവൾക്ക് സ്വന്തമായിട്ടൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളെ മേലെ ആ കുട്ടിയുടെ കല്യാണത്തിൽ വല്ല ദാമ്പത്യത്തിൽ വല്ല പ്രശ്നങ്ങൾ വരും ഡിവോഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്തായിട്ട് വരില്ല. ആ കുട്ടിക്ക് സ്വന്തം കാലിൽ തന്നെ നിന്ന് അവൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള സത്യാവസ്ഥ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഈ ഒരു തെറ്റിദ്ധാരണകൾ ഒരുപാട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. 18 വയസ്സല്ല പെൺകുട്ടികളുടെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് 22-ാമത്തെ വയസ്സിലേക്ക് പെൺകുട്ടികളുടെ കല്യാണ വയസ്സ് കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം കൊറോണയ്ക്ക് മുമ്പായിട്ട് പറഞ്ഞ ഒരു അനൗൺസ്മെൻറ്റ് ഒരു സർക്കുലർ പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുവിധപ്പെട്ടിട്ടുള്ള 18 വയസ്സായിട്ടുള്ള പെൺകുട്ടികളും 17 വയസ്സ് പകുതിയായിട്ടുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരുപാട് പേര് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും.
പതിനെട്ട് വയസ്സിന് ഇരുപത്തിരണ്ട് ആക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും ആൾക്കാരെ പെട്ടെന്ന് കല്യാണം കഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കച്ചവടം ആണോ എന്താണോ എന്നുള്ളതൊന്നും ആർക്കും തന്നെ അല്ലല്ലോ. വീട്ടുകാരനൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അവൾക്ക് ഇട്ടുമുടാനുള്ള സ്വർണ്ണവും അവൾക്ക് നല്ല രീതിക്കുള്ള സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിട്ട് നല്ലൊരു ചെക്കൻ്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ കുറേ പേര് കല്യാണം കഴിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന റീസൺ എനിക്ക് വയസ്സായി, എൻ്റെ ഇല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശി വയസ്സായി, അതുകൊണ്ട് മുത്തശ്ശിൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എൻ്റെ പേരെ കുട്ടിയുടെ കല്യാണം കാണണം എന്നുള്ളത്, അതുകൊണ്ട് അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ കുറേ പേര് എനിക്ക് എൻ്റെ മകളുടെ കല്യാണം കണ്ടിട്ട് എനിക്കൊന്ന് കണ്ണടച്ചാൽ മതി എന്ന് പറയുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. ഈ ക്ലീഷ ഡയലോഗുകളൊക്കെ നീ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പെൺകുട്ടികൾ, അത് പെണ്ണായാലും ആണായാലും, അവർക്ക് അവരുടേതായിട്ട് സ്വന്തം കാലം നിൽക്കുന്നത് വരെ അവരെ ഫ്രീ ആയിട്ട് വിട്ടതിന് ശേഷം അവരും കൂടി തയ്യാറാണെങ്കിൽ മാത്രം ലവ് മാരേജ് നിങ്ങളെടുത്ത് മാറ്റി വെച്ചേക്ക്. ലവ് മാരേജ് നമ്മൾ ആരും ഇത് ഈ വീഡിയോയിൽ ലവ് മാരേജ് സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത് ആ കുട്ടി മാനസികമായിട്ടൊരു കല്യാണത്തിന് തയ്യാറെടുപ്പുണ്ടോ തയ്യാറായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ശേഷം മാത്രം അവിടെ തന്നെ കയ്യിൽ പിടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പല വീടുകളിലും ഇപ്പോൾ പല അവിടെയും ഡൗറി പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പല സൂസൈഡും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരള കോടതിയിലൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ കല്യാണം ഒരു വർഷം 100 കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 30 കല്യാണത്തിന് ഡിവോഴ്സും വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് അത്രയും ഡിവോഴ്സുകൾ കൂടിക്കൊണ്ടിരിക്കും. ആ ഡിവോഴ്സ് കൂടാനുള്ള കാരണം ഈ ഒരു ഒത്തൊരുമയോ അണ്ടർസ്റ്റാൻഡിങ്ങോ, ഇല്ലെങ്കിൽ ഈ ഒരു 18 വയസ്സിൽ ഒരു കുട്ടിക്ക് ഒരു മാനസികമായിട്ട് ഒരു കുടുംബത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ വരുന്ന ഓരോ പ്രശ്നത്തിലാണ് പല കല്യാണങ്ങളും ഇപ്പോൾ ഡിവോഴ്സിന് ലെവലിൽ നിൽക്കാനുള്ള സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളെ നന്നായി പഠിക്കാൻ വിടുക, അവർ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ വിടുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.